हेलो एल 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 बी जंग्शन वीडियो स्वागत इन नाम डिस्कसियान ऑफ क्राइम कुछ कॉसेशन ऑफ क्राइम सीरीज रामा वीडियो आद अब नमुक वैगिक टॉपिकोट इन नाम नोक इंटलिजेंस टेस्टिंग क्राइम तमिल रिलेशन कुछ അതായത് ഒരു വ്യക്തിയുടെ ഇന്റലിജൻസും അയാൾ കമ്മിറ്റ് ചെയ്യുന്ന ക്രൈമും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ മെന്റൽ ഇൻസാനിറ്റിയെ കുറിച്ചിട്ടും മെന്റൽ ഡിസോർഡറിനെ കുറിച്ചിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു സോ ഈ മെന്റൽ ഡിഫെക്ട്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അംനേഷ്യയും അതുപോലെ ഡിമെൻഷ്യയും അംനേഷ്യ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ അയാൾക്ക് ലോ ഇന്റലിജൻസോട് കൂടിയിട്ടാണ് ജനിക്കുന്നത് എന്നാൽ ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ ആ വ്യക്തി ജനിക്കുമ്പോൾ അത്യാവശ്യം ഇന്റലിജന്റ് ആയിട്ടാണ് ജനിക്കുന്നത് ബട്ട് ലേറ്റർ ഓൺ അയാൾക്ക് എന്തെങ്കിലും അസുഖം വന്നു അതല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ആക്സിഡന്റ് മീറ്റ് ചെയ്തു അതുമൂലം അയാൾക്ക് ആ ഇന്റലിജൻസ് നഷ്ടപ്പെടുകയാണ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പുതിയൊരു കാര്യം പഠിക്കാനുള്ള ഒരു എബിലിറ്റി അതല്ലെങ്കിൽ നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ വന്നാൽ നമുക്കത് ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവ് ഇതിനൊക്കെയാണ് ഈ ഇന്റലിജൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഈ റിസർച്ചേഴ്സ് ഒരുപാട് സ്റ്റഡീസ് ഒക്കെ കണ്ടക്ട് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്റലിജൻസും അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ക്രിമിനാലിറ്റിയും തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ട് അവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ലോവർ ഇന്റലിജൻസോട് കൂടിയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് അതായത് ലോവർ ഐക്യുവോട് കൂടിയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് കൂടുതലായിട്ടും ക്രിമിനൽ ബിഹേവിയർ വരാൻ സാധ്യത എന്നുള്ളത് അതായത് ലോവർ ഇന്റലിജൻസ് ഉള്ള വ്യക്തികൾക്കാണ് കൂടുതലായിട്ടും ക്രിമിനൽ ബിഹേവിയർ ഉണ്ടാവാൻ സാധ്യത എന്നാണ് സ്റ്റഡീസിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ബയോഫിസിക്കൽ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് ആക്ച്വലി ഈ ബയോഫിസിക്കൽ ഫാക്ടേഴ്സും ഹെറിഡിറ്ററി ഫാക്ടേഴ്സും സംവാട്ട് സിമിലർ ആണ് ബട്ട് ദേ ആർ നോട്ട് സെയിം കാരണം എന്താണെന്ന് വെച്ചാൽ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പൂർവികരുടെ കയ്യിൽ നിന്ന് ഹെറിഡിറ്റി വഴി അല്ലെങ്കിൽ ജെനറ്റിക്സ് വഴി ലഭിക്കുന്ന സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്നാൽ ബയോഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഏതെങ്കിലും ഒരു ഓർഗൻസിന്റെ ഡിഫറൻസ് ഇൻ സ്ട്രക്ചർ അല്ലെങ്കിൽ മിസ് ഫങ്ഷനിങ് മൂലം നമ്മൾ ഒരു പെർട്ടിക്കുലർ ക്രൈം കമ്മിറ്റ് ചെയ്യുകയാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ ഇത്തിരി ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മളെ ക്രൈം കമ്മിറ്റ് ചെയ്യുന്നതിൽ നിന്ന് ക്രൈം കമ്മിറ്റ് ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്യും സോ ഇതിനൊക്കെയാണ് ഈ ബയോഫിസിക്കൽ ഫാക്ടേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ക്രൈമുമായിട്ട് ബന്ധമൊന്നുമില്ല ഇപ്പൊ സാധാരണ രീതിയിൽ ഒരു വ്യക്തിയുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പേടി തോന്നും നമുക്ക് വേദന തോന്നും അപ്പൊ നമ്മൾ വേഗം പോയി ഡോക്ടറെ കാണും എന്നാൽ ഈ എന്തെങ്കിലും ഒരു ബയോഫിസിക്കൽ ഫാക്ടേഴ്സിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ള മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ഈ കൈ മുറിഞ്ഞ പ്രത്യേകിച്ച് വേദന ഒന്നും അനുഭവപ്പെടുന്നുണ്ടാവില്ല അത് ബ്ലീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും അയാൾക്ക് ഡോക്ടറെ കാണുന്നൊന്നും തോന്നില്ല ചിലപ്പോൾ അയാൾ ജോര വറന്ന് മരിക്കും എന്നാലും അയാൾക്ക് വേദന തോന്നില്ല അതായത് ഇത് അയാളുടെ ബോഡിയിൽ ഉള്ള ഒരു ഡിഫറൻസ് മൂലമാണ് അയാൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം വന്നിട്ടുള്ളത് സോ ഈ നമ്മുടെ സെർട്ടൈൻ ഓർഗൻസിൽ ഉണ്ടാവുന്ന ചേഞ്ച് മൂലം നമ്മൾ ചിലപ്പോൾ ക്രൈം കമ്മിറ്റ് ചെയ്യുമ്പോഴാണ് ബയോഫിസിക്കൽ ഫാക്ടേഴ്സ് നമ്മളെ ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് നമ്മൾ പറയുന്നത് അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്യൂ ടു സം ഗ്ലാൻഡുലർ മിസ്ഫങ്ഷനിങ് വൺ ഈസ് കമ്മിറ്റിംഗ് ക്രൈം നമ്മുടെ ദേഹത്തിലുള്ള ഗ്ലാൻസിൽ ഉണ്ടാകുന്ന മിസ്ഫങ്ഷനിങ് മൂലം നമ്മൾ ചിലപ്പോൾ ക്രൈം കമ്മിറ്റ് ചെയ്തേക്കാം അതുപോലെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹ്യൂമണിൽ ഉണ്ടാവുന്ന ബയോളജിക്കൽ ഡിഫറൻസ് സത്യം പറഞ്ഞ ഒരു വ്യക്തിയെ ക്രൈം കമ്മിറ്റ് ചെയ്യാൻ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതായത് ബയോളജിക്കൽ ഡിഫറൻസ് ഇൻ ഹ്യൂമൻ പേഴ്സണാലിറ്റി ഈസ് ഓൾസോ എ റീസൺ ഫോർ ക്രിമിനാലിറ്റി ഇൻ ഹ്യൂമൻസ് അതായത് ഒരു മനുഷ്യനെ ക്രിമിനൽ ബിഹേവിയർ ഉണ്ട് എന്ന് വിചാരിക്കുക മേ ബി അയാളിൽ ഉണ്ടാവുന്ന ആ ഒരു ബയോളജിക്കൽ ഡിഫറൻസ് ആയിരിക്കും ഇതിന് കാരണമായിട്ട് വരുന്നുണ്ടാവുമായിരിക്കും
പിന്നെ അതുപോലെ തന്നെ ഈ ബയോകെമിക്കൽ റിസർച്ചേഴ്സ് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തപ്പോൾ അവർ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദേഹത്തുള്ള ഹോർമോൺ ഇംബാലൻസ് അതായത് നമ്മുടെ ദേഹത്തുള്ള ഹോർമോണിൽ വരുന്ന ബാലൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ഹോർമോണിൽ വരുന്ന വ്യതിയാനം നമ്മുടെ തിങ്കിങ് പവറിനെ അഫക്റ്റ് ചെയ്യും അതായത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ബ്രെയിനിലൂടെയാണ് സോ നമ്മുടെ തിങ്കിങ് പവറിനെ ഈ ഹോർമോണൽ ഇംബാലൻസ് അഫക്റ്റ് ചെയ്യും അത് ചിലപ്പോൾ നമ്മളെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും സോ ഇതാണ് ബയോഫിസിക്കൽ ഫാക്ടേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയോഫിസിക്കൽ ഫാക്ടേഴ്സും ഹെറിഡിറ്ററി ഫാക്ടേഴ്സും ഡിഫറൻ്റ് ആണ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജെനറ്റിക്സ് വഴി നമ്മുടെ പാസ്റ്റ് ജനറേഷനിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ് എന്നാൽ ബയോഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെർട്ടൻ ഓർഗൻസിൽ ഉണ്ടാവുന്ന വ്യത്യാസം അതാണ് അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ സ്ട്രക്ചർ ആയിരിക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ബയോഫിസിക്കൽ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഹൗ ദീസ് ഫാക്ടേഴ്സ് ആർ ഇൻഫ്ലുവൻസിങ് വൺ പേഴ്സൺ ടു കോസ് എ ക്രൈം ഒരു പേഴ്സണെ എങ്ങനെയാണ് ഈ രണ്ട് ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് So, thank you for watching the video.